സംവിധായകനും സത്യൻ അന്തിക്കാടിന്റെ മകനുമായ അനൂപ് സത്യൻ സാപ്പിയെക്കുറിച്ചും മകന്റെ വിയോഗത്തിന് ശേഷമുള്ള സിദ്ദിഖിനെക്കുറിച്ചും എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ്. ഒരച്ഛനിൽ മകനെ കണ്ടപ്പോൾ നടൻ സിദ്ദിഖിക്കയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഇനി അങ്ങോട്ട് ഉറങ്ങാമെന്നാണ് സാപ്പിയുടെ തീരുമാനം. 37 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു സാപ്പി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ദിഖിക്ക സാപ്പിയെപ്പറ്റി പറയുന്നത് അച്ഛനരികിലിരുന്ന് ഞാൻ കേൾക്കുന്നത്. അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിലിരുന്ന് നടനായതുകൊണ്ടാണോ എന്നറിയില്ല, മകനെപ്പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ദിഖിക്ക സാപ്പിയായി മാറും. നടക്കുന്ന വഴികളിലുള്ളതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്ന, ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന, ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന, ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി. കണ്ണു നിറഞ്ഞു തുളുമ്പുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും. സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറിയായിരുന്നു. വേൾഡ് ബുക്സായിരുന്നു ഏറ്റവും ഇഷ്ടം. ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായൊന്ന് വാടും. ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പി. മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് ലൈബ്രറിയന് ഇഷ്ടമാണ് സാപ്പി വരുന്നത്. ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യണം. സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ദിഖിക്കയോട് പറഞ്ഞതിൽ ഒന്നിങ്ങനെയായിരുന്നു. അവൻ സന്തോഷവാനായിരുന്നു സിദ്ദിഖി. അവൻ്റെ ലോകം ഒന്നാലോചിച്ചു നോക്കിയേ, നമുക്കെല്ലാവർക്കുമുള്ള കാപട്യമോ മുഖംമൂടിയോ ഇല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ച് അവന് ജീവിക്കാൻ പറ്റിയില്ലേ? ശരിയാണ്, എന്തൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും അത്. വീടിറങ്ങിപ്പോയ മകനെപ്പറ്റി പറയും പോലെ സിദ്ദിഖിക്ക സാപ്പിയെപ്പറ്റി സംസാരിച്ചു കൊണ്ട്. ഭയങ്കര മെമ്മറിയാണ് അവന്. എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും. അടുത്ത വർഷത്തെ ഒരു ദിവസത്തെ പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും. ഒരു ദിവസം ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ച് മുറ്റത്താരോ വെച്ചിരുന്നൊരു സൈക്കിളും എടുത്ത് അവൻ പുറത്തുപോയി. പാനിക്കായി ഞങ്ങൾ ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി. ഒരു മണിക്കൂർ കഴിഞ്ഞു തനിയെ സൈക്കിൾ ഓടിച്ച് അവൻ തിരിച്ചെത്തി. അവൻ സൈക്കിൾ ചവിട്ടുന്നതിന് അതിനു മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല. എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയല്ലേ വാപ്പ എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞു. അവൻ്റെ കൈ രണ്ടും ഞാൻ മുറുക്കി പിടിച്ചു. ഒന്ന് നിർത്തി വിതുമ്പിക്കൊണ്ട് സിദ്ദിഖിക്ക പറഞ്ഞു, അവൻ്റെ കൈ നമ്മളുടെ കൈ പോലെ ഒന്നുമല്ല, പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റ്. ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരി നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാകും. ഇരുട്ടാണ് അവിടെ. ചിലപ്പോൾ സാപ്പിക്ക് ഇരുട്ടിനോടുള്ള പേടി പോയി കാണും, അനൂപ് പറഞ്ഞു നിർത്തുന്നു.